ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് കുനാഫയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുനാഫയുടെ ഡൗ തയ്യാറാക്കിയിട്ടാണ് കുനാഫ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കാറാണ് പതിവ്. ഇതിപ്പോൾ ഞാനിവിടെ എങ്ങനെ തയ്യാറാക്കുന്നത് കാണിച്ചുതരാം. ഇനി ഇതിലേക്ക് ഞാനൊരു അരക്കപ്പ് കോൺഫ്ലവർ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഷോപ്പിൽ നിന്നൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു അരിപ്പയിൽ വെച്ച് ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലോ വെച്ചിട്ട് നമുക്ക് കുനാഫ ഡൗ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തത് കൊണ്ട് ഇതുപോലൊരു ബോട്ടിൽ എടുത്തിട്ട് ഇതിൻ്റെ അടപ്പിലൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചൂടായ പാനിൽ ഒഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഹോളിട്ട് കൊടുക്കുമ്പോൾ വളരെ ചെറുതായിരിക്കണം ഇട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ കുനാഫ ഡവ് വളരെ കട്ടിയായി പോവും. ഏറ്റവും നല്ലത് പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്യുന്നത് തന്നെയാണ്. ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ബോട്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്യുമ്പോൾ അതിന് ചെറിയ ഹോള് മാത്രം ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ കുനാഫ ഡവ് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 3-4 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് ഒന്ന് സെറ്റാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതൊരു 4 മണിക്കൂർ ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മിക്സിയിൽ വെച്ച് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും പൊടിയേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് മെൽറ്റഡ് ബട്ടർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ആവശ്യത്തിനുള്ള ബട്ടർ ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുനാഫ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു കേക്ക് മോൾഡിൽ ബട്ടർ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുനാഫ ഡവ് വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുനാഫ ഡവ് നന്നായിട്ടൊന്ന് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു ലെയറായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ലെയറായിട്ട് ചെയ്യാം. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് മോസറല്ല ചീസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് മോസറല്ല ചീസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കുനാഫ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കുനാഫ ഇറക്കി വെച്ച് കൊടുക്കാം. ഒരു 20-25 മിനിറ്റ്സ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമുക്കിതിലേക്കുള്ള സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് മുഴുവനായും എടുക്കാതെ 1/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പഞ്ചസാര ഡിസോൾവ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ഏലക്കായ കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വാട്ടർ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനതില്ലാത്തതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നില്ല, ഓപ്ഷണലാണ്. അപ്പോൾ നമ്മുടെ കുനാഫയ്ക്ക് വേണ്ടിയിട്ടുള്ള സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുനാഫ നമ്മൾ എപ്പോഴും ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യണം. അപ്പോൾ ഞാനിതിന് മുകളിൽ സിറപ്പ് കൊഴിച്ച് കൊടുക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.